വണ്ടിയൊന്നിരിച്ചിട്ട് വെള്ളം കവുന്നു. ആ സമയത്ത് ഞാൻ വെള്ളത്തിൽ ചാടി ചാടി കൊണ്ട് അപ്പൊ ചാടി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാ. മുള്ളിയുടെ മക്കളാണ്, മുള്ളിയുടെ രണ്ട് മക്കളെയാണ് കാണാറായത്. ഒരാളൊക്കെ വീണ് നമ്മളെ കൂടെ കഴി സഹായിക്കാം, എടുക്കാൻ എന്തെങ്കിലും ചെയ്യാനേ. ഇതിപ്പോ നോക്കിക്കൊണ്ട് തന്നെ കരാനല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ ആർക്കും. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ ബോട്ട് അപകടത്തെ തുടർന്ന് കടലിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് മുതലപ്പുഴി അഴിമുഖത്ത് പുലിമുട്ടിലിടിച്ച് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിയോടുകൂടി 22 മത്സ്യത്തൊഴിലാളികളുമായി പുറംകടലിലേക്ക് പോയ വർക്കല വെട്ടൂർ സ്വദേശിയുടെ സഫാ മർവ എന്ന ബോട്ട് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തീരദേശത്തേക്ക് മടങ്ങവേ അഴിമുഖത്തെ ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് പുലിമുട്ടിലിടിച്ച് മറിയുകയായിരുന്നു. കടലിലേക്ക് വീണ മത്സ്യത്തൊഴിലാളികളിൽ 2 പേർ നീന്തി കരയ്ക്ക് കയറുകയും മറ്റ് മത്സ്യത്തൊഴിലാളികളെ കരയിലേക്ക് മടങ്ങുകയായിരുന്ന മറ്റ് ബോട്ടുകളിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ചാറ്റിന്റെ ഇത് കൊണ്ട് തന്നെയാണ് ഇത് ഈ പ്രോബ്ലം അങ്ങനെ ഉണ്ടായത്, സംഭവിച്ചത്. ഞാൻ വെള്ളത്തിന് ചാടിയിട്ട് നീന്തി രക്ഷപ്പെടാനായിട്ടുണ്ടായിരുന്നത്. ഞാൻ കരക്കേറിട്ട് നോക്കുമ്പോഴത്തേക്ക് വെള്ളം കമുന്ന് കിടക്കണേനെ കാണുന്നു, കമുന്ന് കിടക്കണേ. പിന്നെ ആൾക്കാരെല്ലാം അങ്ങനെ നീന്തി രക്ഷപ്പെട്ട് പോയവര് മരിച്ച് കല്ലിൻ്റെ ഇടയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കല്ലിടയ്ക്ക് കയറിയിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ ആൾക്കാരായിട്ട്. എന്നിട്ടാണ് ഞാൻ ഈ കല്ലിയൊന്ന് വെള്ളം ഒന്ന് ഇടിച്ച സമയത്ത് ഞാൻ വെള്ളത്തിൽ ചാടി ചാടി കൊണ്ട് അപ്പൊ ചാടി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. ഇടിച്ചിട്ട് വെള്ളം കമുന്നു, വെള്ളം കമുന്നു. ആ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടല്ലേ, വലയും കാര്യങ്ങളൊക്കെ, അങ്ങനെ കമുന്നാണ് ആ വെള്ളത്തിൽ നിന്ന് സാധനങ്ങളെല്ലാം പോയത്. അത്യാവശ്യം ഒരാളൊക്കെ വീട്ടിൽ നമ്മളെ കൊണ്ട് കഴിയ സഹായിക്കാം, എടുക്കാൻ എന്തെങ്കിലും ചെയ്യാനേ. ഇതിപ്പോ ഈ അന്തരീക്ഷത്തിൽ അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ കരയാനല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്യാം. അപകടത്തിൽപ്പെട്ടവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സാരമായി പരിക്കേറ്റ 2 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയായിരുന്നു. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കടലിൽ ശക്തമായ തിരയും കാറ്റും മൂലം രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ വൈകുന്നുവെന്ന് കാട്ടി മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്ങ് തീരദേശ റോഡ് ഉപരോധിച്ചു. ട്രാവൻകൂർ മീഡിയ, അഞ്ചുതെങ്ങ്.